പ്രിയപ്പെട്ടവരെ, ഞാൻ കമറുദ്ദീൻ, ആധാരമെഴുത്തുകാരനാണ്. ഇങ്ങനൊരു സംരംഭം, ഇങ്ങനൊരു വീഡിയോ ഇങ്ങനെ വിടാൻ തീരുമാനിച്ചത് ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്, ആധാരം വസ്തുവിലെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ എന്നാൽ കഴിയുന്നത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. എല്ലാവരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നറിയാം. എല്ലാവർക്കും കമറോസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്, അതുകൊണ്ട് തന്നെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം, ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം, മറക്കരുത്. ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, വസ്തു വാങ്ങുമ്പോൾ, ഭൂമി വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്. നമ്മളെല്ലാവരും ഒരു തുണ്ടം ഭൂമി വാങ്ങുക എന്നത് എല്ലാവരുടെയും ഒരു മനസ്സിലുള്ളൊരു അതിയായ ഒരു ആഗ്രഹമാണ്. അപ്പോൾ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ പറയുക, ബാക്കിയുള്ള നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ തയ്യാറാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. വരും വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറയാമെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് ഭൂമി വാങ്ങുമ്പോൾ, നിങ്ങളൊരാളുടെ നിന്ന് ഭൂമി വാങ്ങുമ്പോൾ ഇതിൻ്റെ ഉടമ ആരാണ് എന്ന് ഉറപ്പാക്കാൻ നമുക്ക് അയാളുടെ ആധാരം പരിശോധിച്ചാൽ മതി. അയാളുടെ ആധാരവും അയാളുടെ നികുതി പിൻ രസീറ്റും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഉടമസ്ഥാവകാശം അയാളിലാണ് എങ്കിൽ അയാൾ തരാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എന്നൊന്ന് ഉറപ്പുവരുത്താനാണ്. പിന്നെ അതിനുശേഷം ഈ വസ്തു എങ്ങനെ ഇയാൾക്ക് കിട്ടി എന്നറിയാൻ വേണ്ടി, ഏത് വഴിയിലാണ് ഈ വസ്തു വന്നത് എന്നറിയാൻ വേണ്ടി ഈ വസ്തുവിൻ്റെ അടിയാധാരങ്ങൾ പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കഴിയാവുന്ന അത്ര അടിയാധാരങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് എങ്ങനെയാണ് അടിയാധാരങ്ങൾ പരിശോധിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാവും എന്നുള്ളത് ഒരു വിദഗ്ധനായ ഒരു ആധാരമെഴുത്തുകാരനെ സമീപിച്ചാൽ അത് ക്ലിയറായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ 1963 വരെയുള്ള അടിയാധാരങ്ങളെങ്കിലും പരിശോധിക്കാനുള്ള ഒരു സന്നദ്ധത അതിന് സംഘടിപ്പിക്കണം. ഈ ഉടമയോട് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് അടിയാധാരങ്ങൾ വേണം, പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഭൂമിയുടെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് നോക്കാൻ പറ്റും. അതിൽ എന്തൊക്കെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്ന്, ഭൂമിയിൽ ഏത് ആർക്കെങ്കിലും വല്ല അവകാശങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ. ഒളിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മുമ്പേ നടന്ന ഏതെങ്കിലും ആധാരത്തിൽ ഒപ്പിടാൻ വിട്ടുപോയ ആളുകളുണ്ടോ, അല്ല മൈനർമാരുടെ പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ അടിയാധാരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അടിയാധാരങ്ങൾ കിട്ടാവുന്ന അത്ര അടിയാധാരങ്ങൾ സംഘടിപ്പിച്ചിട്ട് അത് പരിശോധിക്കുക. മറ്റൊന്ന്, ആ ഭൂമിയിലേക്ക് വഴിയുണ്ടോ എന്നത്, റോഡോ നടവഴിയോ ഇടവഴിയോ എന്തെങ്കിലുമായിട്ട് ആ ഭൂമിയിലേക്ക് എത്താനുള്ള വഴി അത് രേഖപ്രകാരം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. എന്താ പറയുന്നത് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഭൂമി വാങ്ങിയതിന് ശേഷം ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ മുമ്പ് കിട്ടിയ ഭൂമി തന്നെ ഇപ്പോൾ വഴിയില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വരാറുണ്ട്, എങ്ങനെയെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് അതൊന്ന് നമ്മൾ രേഖകൾ പരിശോധിച്ച് രേഖപ്രകാരം വഴിയുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നാണ് പിന്നെ ചെയ്യേണ്ടുന്നൊരു സംഗതി. മറ്റൊന്ന്, ഭൂമിയുടെ തരം, ഭൂമി ഏത് തരത്തിൽപ്പെട്ട ഭൂമിയാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഭൂമി പുരയിടം, പിന്നെ തോട്ടം, അതുപോലെ വയൽ, ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂമികൾ ഉണ്ടാവുക. അപ്പോൾ ഇത് ഏതാണ് എന്നത് പരിശോധിക്കണം. ചിലപ്പോൾ അടിയാധാരങ്ങൾ ചിലപ്പോൾ അത് പുരയിടായിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോൾ വില്ലേജ് റെക്കോർഡിൽ ചിലപ്പോൾ അത് വയലായി തന്നെ കിടക്കുന്നുണ്ടാകും. അന്ന് വലിയ രേഖകളൊന്നും പരിശോധിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതി പോന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ അത് പരിശോധിക്കാൻ പറ്റാമെന്ന്, പിന്നെ അടിയാധാരത്തിൽ പരിശോധിച്ചാൽ നമുക്ക് വന്ന വഴിയിൽ എവിടെയെങ്കിലും വല്ല പാളിച്ചുണ്ടോ എന്നുള്ളത് പുതിയ ഏറ്റവും പുതിയ ആധാരവും അടിയാധാരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. മുമ്പ് അത് വയലായിരുന്നു, പാടമായിരുന്നു, ഇപ്പോൾ അത് പറമ്പായിട്ടുണ്ട് എന്ന രീതിയിലാണ് എങ്കിൽ പിന്നെ അതെങ്ങനെ ആയി എന്നുള്ളത് നമുക്ക് ആ അടിയാധാര പ്രകാരം ആയതാണോ അതല്ല വില്ലേജ് റെക്കോർഡിൽ മാറിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ വില്ലേജ് റെക്കോർഡിൽ അത് പരിശോധിച്ചാൽ കാണാൻ പറ്റും. വില്ലേജ് റെക്കോർഡിലുള്ള ബി ടി ആർ എന്ന് പറഞ്ഞാൽ ബേസിക് ടാക്സ് രജിസ്റ്റർ, അടിസ്ഥാന നികുതി രേഖ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. അതിൽ നിന്നാണ് നമുക്കിപ്പോൾ BTRന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തൻ്റെ പേര് വേണം എന്ന ഒരു നിബന്ധനയുണ്ട്. തൻ്റെ പേര് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് BTRന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ BTR രേഖ പ്രകാരം നമുക്ക് പരിശോധിച്ചാൽ ഭൂമി ഏത് തരത്തിൽപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കിട്ടിയ അടിയാധാരത്തിൽ ആ ഭൂമി പറമ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് തൻ്റെ പേര് കിട്ടുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും നിലം എന്ന് എഴുതിയിട്ടുണ്ടാവും.
നിലം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി വയലാണ്, പാടമാണ്, കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമി വാങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൽ ഭൂമിയുടെ തരം എന്താണ് എന്ന് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ അതിൻ്റെ അവകാശം, അതിൻ്റെ അവകാശം അത് കാണമാണോ ജന്മമാണോ എന്നുള്ളത്. ചിലപ്പോൾ അടിയാധാരത്തിൽ 63-70 രേഖ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ആ ഭൂമി കാണമായിരിക്കും. പിന്നീട് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ ആധാരത്തിൽ അത് ജന്മമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിടെ ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും അയാൾക്ക്, ഏതെങ്കിലും ഒരാൾക്ക്, ഏതെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് കൈകാര്യം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ ഭൂമിയുടെ പേരിൽ പട്ടയം കിട്ടിയിട്ടുണ്ടാവും. ആ പട്ടയത്തിൻ്റെ കോപ്പി കൂടി നമ്മൾ സംഘടിപ്പിക്കണം. അപ്പോൾ അതിൽ എന്താണ് ആ ഭൂമിയുടെ അവകാശം എന്താണ് എന്നുകൂടി നമ്മൾ പരിശോധിച്ചാൽ മാത്രമേ ഇതും കൂടി നമുക്ക് ഇതിൽ പട്ടയം കിട്ടിയതാണോ അല്ലെങ്കിൽ പിന്നെ വെറുതെ എഴുതി പോകുന്ന സംഗതിയാണോ, ഇത് കാണാൻ വരുന്ന ഭൂമി വെറുതെ എവിടെയെങ്കിലും ജന്മമാണ് എന്ന് എഴുതി പോകുന്നതാണോ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി പരിശോധിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരിശോധിക്കണമെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പരിശോധിക്കണമെങ്കിൽ ആ രേഖകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വിദഗ്ധനായ അല്ലെങ്കിൽ പരിചയസമ്പന്നനായ ഒരു ആധാരമെഴുത്തുകാരനെ നിങ്ങൾ സമീപിക്കണം. പല ആളുകൾ ആധാരം വായിക്കാറുണ്ട്, ആധാരം വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ തരും. പക്ഷേ ഒന്നുകൂടി ഇതിലുള്ള എന്തെങ്കിലും നൂലാമാലകൾ, എന്തെങ്കിലും വള്ളിക്കെട്ടുകൾ ഈ ഭൂമിയുടെ മേലുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ച് അതൊരു ആധാരമെഴുത്തുകാരൻ്റെ അടുത്ത് നിങ്ങൾ ചെന്നാൽ അയാളത് കൃത്യമായി പരിശോധിച്ച് തരും. കൃത്യമായി പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ പിന്നെ പഴയ ആധാരത്തിൽ എവിടെയെങ്കിലും ഒരാൾ ഒപ്പിടാൻ വിട്ടുപോയി, അയാൾക്ക് പകരം ഒപ്പിട്ടത് ഒരു മുക്തിയാർ ഏജൻറ്റായിട്ട് ഒപ്പിട്ടിട്ടുണ്ടാവും, എന്താ നമുക്ക് പിന്നെ പറയാം, മുക്തിയാർ എന്താണെന്നുള്ള പിന്നെ പറയാം. പക്ഷേ അയാൾക്ക് പകരം വേറെ ആരെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടാവും, ആ ഒപ്പിട്ട ആൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ഒരുപക്ഷെ നമ്മൾ ഹാജരാക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം, പ്രധാനമായും പരിശോധിക്കേണ്ടത് ഇയാൾക്ക് എങ്ങനെയാണ് ഭൂമി ഇയാളുടെ അടുത്ത് പൂർണ്ണമായും ഇയാളുടെ അടുത്ത് തന്നെ ഉണ്ട്, അത് വന്ന വഴി എങ്ങനെയാണെന്ന് പരിശോധിക്കണം, ഭൂമിയുടെ തരം പരിശോധിക്കണം, ഭൂമിയുടെ അവകാശം അത് കാണമാണോ ജന്മമാണോ എന്ന് പരിശോധിക്കണം, വഴിയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം. പിന്നെ വസ്തു വാങ്ങുമ്പോൾ നമ്മൾ പിന്നെ പരിശോധിക്കാറുള്ള വേറെ കുറേ സംഗതികളുണ്ട്. ഒന്ന്, അവിടെ വെള്ളം കിട്ടുമോ, അവിടെ കറണ്ട് ഉണ്ടോ എന്നൊക്കെ അവർ വേറെ പരിശോധിക്കാറുണ്ട്. അത് പിന്നെ ആ പരിസരവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഭൂമി നമ്മുടേത് സ്വന്തമായി തീരണമെങ്കിൽ ഉണ്ടാക്കുന്ന രേഖകൾ കൃത്യമായി പരിശോധിച്ച് വേണം നമ്മൾ ഭൂമി വാങ്ങാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ, വളരെ കുറഞ്ഞ 10 മിനിറ്റിനുള്ളിലുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ അടുത്ത വീഡിയോയിൽ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത വീഡിയോ തയ്യാറാക്കുക. അതല്ല ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എങ്കിൽ, പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പിൻ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങളാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഏതായാലും ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയാം. ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിർബന്ധമായും ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും വീണ്ടും കാണുന്നതുവരെ ബൈ.